നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാസർഗോട്ട് എത്തുന്നു. ആഹ്ലാദ തിമിർപ്പിൽ BJP പ്രവർത്തകർ. പ്രധാനമന്ത്രിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനം. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കാസർഗോട്ട് എത്തി. ജിഷയുടെ കൊലപാതകം രോഷമടങ്ങുന്നില്ല. തെരുവുകളിൽ പ്രതിഷേധ കൊടുങ്കാറ്റ്. നഴ്സിംഗ് വാരാഘോഷത്തിന് തുടക്കം. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തെരുവു നാടകവുമായി BJP. ഇടതു വലതു മുന്നണികളെ പ്രതിരോധിക്കാൻ പാർട്ടിയുടെ സാംസ്കാരിക സെല്ലാണ് തെരുവു നാടകം ഒരുക്കിയത്. ന്യൂ ജനറേഷൻ കാണുക ഈ നല്ല കാഴ്ചകൾ. ദാഹിച്ചു വലയുന്നവർക്ക് മയ്യച്ചയിലെ യുവാക്കളുടെ കൂട്ടായ്മ. അർബുദ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പി രാധയ്ക്ക് സഹായവുമായി ഹനുമാൻ ജിംനേഷ്യം പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കൊടിപ്പുരം ഇലക്ഷൻ 2016. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനം കണക്കിലെടുത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കാസർഗോട്ട് എത്തി. ജില്ലാ കളക്ടർ ഇ ദേവദാസൻ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുക. ഈ ഗ്രൗണ്ട് സംഘം പരിശോധന നടത്തി. സ്റ്റേഡിയത്തിൽ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുന്ന വേദിയും വഴികളും SPG സംഘം പരിശോധിച്ചു. ഇവിടുത്തെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. അതുപോലെ AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറന്നിറങ്ങുന്ന പെരിയയിലെ കേന്ദ്ര സർവകലാശാല എലിപാഡും സംഘം സന്ദർശിച്ചു. ഇവിടെ പരിശോധന നടത്തിയ സംഘം ചട്ടഞ്ചാലിൽ പൊതുസമ്മേളനത്തിനായി ഒരുക്കിയ സ്ഥലവും പരിശോധിക്കും. പെരിയയിലും ചട്ടഞ്ചാലിലും പരിശോധന നടത്തിയ സംഘം ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ യോഗവും ചേർന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി പോലീസ് ഇന്റലിജൻസ് മേധാവി സബിൻ കുമാറും ജില്ലയിലെത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി May 8 കാസർഗോഡ് എത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി May 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാസർഗോഡ് വിദ്യാനഗറിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പൂച്ചക്കാട് വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചേറ്റുകൊണ്ട് സമാപിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്ത് കുമാർ, ഉദ്മാമണ്ഡലം കമ്മിറ്റി മെമ്പർ ഗംഗാധരൻ തച്ചങ്ങാട്, മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പത്മിനി, CL അശോക് കുമാർ, കണ്ണൻ ചേറ്റുകുണ്ട്, HR കേശവ തുടങ്ങിയവർ വിളംബര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്ത് കുമാർ അധ്യക്ഷനായി. ജന്മഭൂമി കണ്ണൂർ യൂണിറ്റ് ഓർഗനൈസിംഗ് ഓഫീസർ പ്രജിൽ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, കുഞ്ഞിരാമൻ, ഗംഗാധരൻ തച്ചങ്ങാട്, കുഞ്ഞിരാമൻ പുല്ലൂർ, ഡോക്ടർ മേലത്ത് ചന്ദ്രശേഖരൻ, സുകുമാരൻ ചേറ്റുകുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചേറ്റുകുണ്ട് പ്രദേശത്തിന് എന്താണ് നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10-25 വർഷമായി ഇവിടെ നിന്ന് പ്രതിനിധീകരിച്ചു പോകുന്ന LDFന്റെ ജനപ്രതിനിധി, MLA, അത് മൂന്നാമത്തെ ആളാണ് ഇവിടെ പ്രതിനിധീകരിച്ചു പോകുന്നത്. ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചേറ്റുകൊണ്ടുകാരൻ പറയണം.
ഏതെങ്കിലും ഒരു പണം MLA യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച് കിട്ടിയിട്ടുണ്ടോ? കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ നിരവധി BJP പ്രവർത്തകർ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ പരിപാടി വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ആവേശത്തിമിർപ്പിലാണ് ജില്ലയിലെ BJP പ്രവർത്തകർ. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി അട്ടിമറി വിജയം നേടുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിറ്റിംഗ് MLA യുടെ വോട്ടർമാർക്ക് കടുത്ത അസംതൃപ്തിയാണ് ഉള്ളതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. 2006-11 കാലത്ത് MLA ആയിരുന്ന CH കുഞ്ഞമ്പു അന്നത്തെ LDF ഭരണത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് കൊണ്ടുവന്ന വികസന പ്രക്രിയ ഇപ്പോഴത്തെ MLA താറുമാറാക്കിയിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തിയും BJP കേന്ദ്രങ്ങളിലെ നിസ്സംഗതിയും ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായ അന്തരീക്ഷം മഞ്ചേശ്വരം മണ്ഡലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ആദ്യത്തെ കോളേജ് വന്നത് 1980 ഡോക്ടർ സുബ്രാവു LDFന്റെ MLA അന്ന് സഖാവ് EK നായനാർ മിനിസ്ട്രിയിൽ അദ്ദേഹം മന്ത്രി അന്നാണ്. പിന്നെ 20 വർഷം ചെർക്കളായിരുന്നു MLA. അദ്ദേഹം ഇടക്കാലത്ത് മന്ത്രിയായി. എന്നാൽ ഒരൊറ്റ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം വന്നില്ല. വീണ്ടും രണ്ടാമത്തെ എണ്ണപ്പെട്ട ഒരു സ്ഥാപനം വരുന്നത് 2006 CH MLA ആയപ്പോൾ LDF ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്. നേരത്തെ പറഞ്ഞ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനു പുറമെ കുമ്പളിയിൽ IHRD യുടെ കീഴിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങി. അത് കുമ്പള പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് അന്ന് ആരംഭിച്ചത്. ഇപ്പോഴും അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കുമ്പളയിലെ തന്നെ കുണ്ടങ്കാരിടുക്കയിൽ സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ CH MLA ആയിരിക്കുമ്പോൾ തന്നെ അതിനൊരു സ്ഥലം നീക്കിവെച്ച് തറക്കല്ലിട്ടതാണ്. പക്ഷെ 5 വർഷമായിട്ടും അതിന്റെ മേലെ മറ്റൊരു കല്ല് വെക്കാൻ UDFന്റെ MLA ക്കും ഗവൺമെന്റിന് സാധിച്ചില്ല. മതന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചാൽ BJP ജയിച്ചേക്കും എന്ന UDF പ്രചരണം പഴയ മട്ടിൽ ഏശില്ല. 2006 അങ്ങനെ മതന്യൂനപക്ഷ വോട്ടുകൾ LDFന് അനുകൂലമായി വന്നപ്പോൾ BJP അക്കൗണ്ട് തുറക്കാനായിട്ടില്ല. ഇത്തവണ BJP കേന്ദ്രങ്ങളിൽ നിന്നുകൂടി CH കുഞ്ഞമ്പുവിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. UDF BJP അസംതൃപ്തിയുടെ വോട്ടുകൾ LDFന്റെ പെട്ടിയിൽ വീണാൽ വിജയം സുനിശ്ചിതമാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KS ഫക്രുദ്ദീൻ, BV രാജൻ, KR ജയാനന്ദ, രഘുദേവൻ മാസ്റ്റർ, PB അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി കേന്ദ്രസേന ജില്ലയിലെത്തി. 2 കമ്പനി പോലീസും ഇൻഡോ ടിബറ്റൻ അതിർത്തി സേനയുമാണ് ജില്ലയിലേക്കായി നിയമിച്ചിരിക്കുന്നത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രശ്നബാധിത ബൂത്തുകളിൽ നേരത്തെ തന്നെ സേനയെ എത്തിച്ച് റൂട്ട് മാർച്ച് നടത്തുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്ന സേനയ്ക്ക് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ നിർദ്ദേശങ്ങൾ നൽകി. തുടർന്ന് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ വിവിധ കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തി. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സംഘർഷ സാധ്യത പ്രദേശങ്ങളിൽ സംഘം റൂട്ട് മാർച്ച് നടത്തി. കാലിച്ചാനടക്കം, കായക്കുന്ന്, പൊള്ളക്കട, അമ്പലത്തറ, പുല്ലൂർ, കേളൊത്ത് എന്നിവിടങ്ങളിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ സേനയെ ഇറക്കിയതിലൂടെ വോട്ടർമാർക്ക് സധൈര്യം വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജില്ലയിലെത്തുന്ന ഞായറാഴ്ചയും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എത്തുന്ന വ്യാഴാഴ്ചയും കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. തെരുവ് നാടകം പ്രചരണായുധമാക്കി BJP ജനമധ്യത്തിലേക്ക്. ഇടതു വലതു മുന്നണികളെ പ്രതിരോധിക്കാൻ പാർട്ടിയുടെ സാംസ്കാരിക സെല്ലാണ് തെരുവ് നാടകവുമായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിരിക്കുന്നത്. കേരളം ഭരിച്ചു മുടിച്ചു. വികസനം എന്തെന്നത് തൊട്ടറിയാത്ത ഒരു സ്റ്റേറ്റായി കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. BJP സാംസ്കാരിക സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തെരുവ് നാടകം മഞ്ചേശ്വരത്തു നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇടതു വലത് മുന്നണികളുടെ ഭരണ വ്യവസ്ഥയെ പ്രതിപാദിപ്പിക്കുന്ന നാടകം നീലേശ്വരത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും അന്നം കിട്ടുമല്ലേ, എന്താ സംശയം? അപ്പോ അടിയങ്ങളെ കുപ്പമാടത്തിൽ
കരിക്കാടി വന്ന വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടും. ഞാന് പെരുത്ത് സന്തോഷമായി. എല്ലാവരും ശരിയാക്കും, എല്ലാവരും ശരിയാക്കും. എന്തോ ഒരു ഭീകര ശബ്ദം എന്റെ കർത്താവേ, എനിക്ക് ആകെ ഭയമാകുന്നു. എല്ലാവർക്കും എന്തോ അപകടം വരുന്നതിനെ വിളിച്ചോറേണേ. അതെ, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് നാടകം സംഘടിപ്പിക്കുന്നത്. ബി ജെ പി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി വി സുകുമാരൻ, ടി രാധാകൃഷ്ണൻ, പി മോഹനൻ, രാജേഷ് തെരുവ് തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പിൽ വെടിയേറ്റ് വീണു മരിച്ച അഞ്ചുപേരിൽ ഒരുവൻ, മരണമില്ലാത്ത രക്തസാക്ഷിയുടെ ഓരോ തുള്ളി ചോരയും വിറ്റ് പാർട്ടി നേടിയ നാണയക്കിലുത്വത്തിന്റെ പൊറുതികേട് കൊണ്ട് കുഴിമാടം വിട്ടു വന്നതാണ്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകം, പ്രതിഷേധം ശക്തമാകുന്നു. SFI താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. പെരുമ്പാവൂരിലെ ജിഷിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ഇറമ്പുന്നു. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും മഹിളകളും തെരുവിലിറങ്ങി. കാഞ്ഞങ്ങാട് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗദീജത് സുഹൈല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിർഭയ മോഡലിൽ കേരളത്തിനകത്തേക്ക് കൊലപാതകം ആവിഷ്കരിക്കാൻ, ഇവിടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ഡൽഹി മോഡൽ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് ക്രിമിനലുകൾ മുന്നോട്ടു പോകുന്ന സമയത്ത് ഭരണകൂടം നിഷ്ക്രിയരായിട്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള കേരളത്തിനകത്ത് ഭരിക്കുന്ന UDFന്റെ ഗവൺമെന്റ് ഇവിടെയുള്ള ദളിത് പെൺകുട്ടികളെ, സ്ത്രീകൾക്കെതിരെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ, അവർക്ക് അനുഭവിക്കുന്ന പീഡനങ്ങളെ കേന്ദ്ര ഗവൺമെന്റിന്റെ മോഡലിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നതാണ്. രാജ്യത്തിനകത്ത് വലിയ തോതിൽ ദളിത് പീഡനം, സ്ത്രീ പീഡനമെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് ശോഭനൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ വി രമേശൻ, കെ വിനോദ്, സുഭാഷ് പാടി, മീരാ ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ബി വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകം, കാഞ്ഞങ്ങാട്ട് സാമൂഹിക സാംസ്കാരിക രംഗത്തിലുള്ളവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പെരുമ്പാവൂരിലെ ജിഷിയുടെ കൊലപാതകത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു. കവികളും കഥാകൃത്തുകളും ചിത്രകാരന്മാരുമെല്ലാം പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഇവിടെ അഭിലാഷപോലെ ആ വീട്ടിൽ ഒറ്റ വീട്ടിൽ ഒരമ്മയും രണ്ടു കുട്ടികളും. ആ അമ്മ കുറെ നാളുകളായി പല വാതിലുകളും മുട്ടുകയാണ്. അവർ സുരക്ഷിതരായിരുന്നില്ല. പല രാത്രികളിലും അവരുടെ വീട്ടിൽ മുട്ടുകയിട്ടുകൊണ്ട് എൻ്റെ മക്കളെ സംരക്ഷിക്കണം, അവരുടെ ജീവൻ അപകടത്തിലാണ്, അവരേത് നിമിഷവും ആക്രമിക്കപ്പെടാം എന്ന രീതിയിൽ ആ അമ്മ അധികാരി വർഗത്തിന്റെ ജനപ്രതിനിധികളുടെ. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. CP ശുഭ അധ്യക്ഷയായി. സീതാദേവി കാര്യാട്ട്, പല്ലവനാരായണൻ, പ്രേമചന്ദ്രൻ, KV രവീന്ദ്രൻ, എൻ മുരളീധരൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, പ്രൊഫസർ എം ഗോപാലൻ, KV ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ നഴ്സിംഗ് വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു. ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ May 12 അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനമായി ആചരിക്കുന്നതിന്റെ മുന്നോടിയായാണ് വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്നു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാനന്ദൻ പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ജില്ലാ നഴ്സിംഗ് ഓഫീസർ KV ദേവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DMO ഡോക്ടർ AP ദിനേശ് കുമാർ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ നോട്ടീസിൽ അടിച്ച പറയലുള്ള 12
ചെയ്തിട്ട് ചിലപ്പോൾ അന്ന് ഞാൻ നിങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അഡ്ജസ്റ്റ് വായിക്കാനും സാധിക്കില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒഫീഷ്യൽ ചാർജ്. അതും ഇന്നിവിടെ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒന്നും ഒരു സെക്കൻഡ് പോലും ഒന്നും ചിന്തിക്കാതെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വാക്കുകൾക്ക് ആൾക്കാർ വിചാരിക്കാത്ത അർത്ഥങ്ങൾ കൊടുക്കുന്നത്. ഏത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഒരുപാട് ഇരുന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും വിവേകം വേണം എടുത്തുചാടലെന്നും. ഒരു പ്രശ്നം ഇന്ന് എൻ്റെ മുന്നിൽ വരുമെന്ന് എനിക്ക് നേരത്തെ ഓർമ്മ വന്നാൽ തീർച്ചയായും ഞാൻ ആ പ്രശ്നത്തിന് നേരിടാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പായിട്ടും പെട്ടെന്നൊരു പ്രശ്നം ഉൾപ്പെടുകയും അത് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ വിവേകം പോകുന്ന ഒരു സമയം ഉണ്ടാകും. എപ്പോഴാണ് വിവേകം പോകുന്നത് എന്തറിയാം. ഡോക്ടർ സുനിതാനന്ദൻ, ഡോക്ടർ ചന്ദ്രമോഹൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട് ദാഹിച്ചു വലയുമ്പോൾ നാട്ടുകാരുടെ ദാഹമകറ്റാൻ സ്വന്തം വാഹനങ്ങളിൽ സൗജന്യമായി കുടിവെള്ളം എത്തിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനും കൂട്ടുകാരും. ചെറുവത്തൂർ മയിച്ചയിൽ നിന്നാണ് നന്മയുള്ള യുവത്വത്തിന്റെ ഈ നല്ല വാർത്ത. പാവപ്പെട്ടവർക്ക് നീതി കിട്ടാൻ പരിശ്രമിക്കുന്ന തൻ്റെടിയായ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന ചലച്ചിത്രം പറയുന്നത്. ഇവിടെ കുടിവെള്ളക്ഷാമത്തിൽ നട്ടം തിരിയുന്ന മയിച്ച ഗ്രാമത്തിലുള്ളവർക്ക് ബിജു എന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ആക്ഷൻ ഹീറോ തന്നെയാണ്. സ്വന്തം വാഹനത്തിൽ സൗജന്യമായി 3 നേരം കുടിവെള്ളം എത്തിക്കുന്ന ഈ നല്ല മനസ്സിനെയല്ലാതെ പിന്നെ ആരെയാണ് അങ്ങനെ വിളിക്കുകയെന്നും ഇവിടുത്തുകാർ ചോദിക്കുന്നു. വേനൽ ആരംഭത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമാണ് ഇവിടം. നാട്ടുകാർ കുടിവെള്ളത്തിനായി വിഷമിക്കുന്നത് കണ്ടപ്പോഴാണ് കുടിവെള്ളം എത്തിച്ചു നൽകണമെന്ന ചിന്ത ഉണ്ടായതെന്ന് ബിജു പറയുന്നു. അധികമൊന്നും ആലോചിച്ചില്ല, തന്റെ 2 മിനിലോറികളിലും വാട്ടർ ടാങ്കുകൾ വാങ്ങിവെച്ചു. പുതിയ കണ്ടത്തു നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. മയിച്ച അമ്പല പരിസരം, മുനമ്പ്, സെൻട്രൽ എന്നിവിടങ്ങളിലെല്ലാമായി 300 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ വെള്ളം നൽകുന്നത്. ദിവസം പിന്നെ മാക്സിമം ഒരു 200-250 ലിറ്റർ വെള്ളം ദിവസം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് അതിനെക്കാട്ടും കൂടുതൽ കൊടുക്കാനും പറ്റുന്നുണ്ട്. ഞങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഒരാഴ്ചത്തോളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോലും കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയായി പോയില്ല. സ്കൂൾ വാഹന ഡ്രൈവറാണ് ബി വി ബിജു എന്ന ഈ നന്മയുള്ള ചെറുപ്പക്കാരൻ. ഇപ്പോൾ സ്കൂളുകൾക്ക് അവധിയായതിനാൽ 3 നേരവും വെള്ളം എത്തിച്ചു നൽകാൻ കഴിയുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമാണ് വെള്ളം ശേഖരിച്ചെത്തിക്കുന്നത്. ബിജുവിന്റെ ഈ നല്ല പ്രവൃത്തിക്ക് പിന്തുണയുമായി ഇപ്പോൾ കൂട്ടുകാരും ഒപ്പമുണ്ട്. ബിജു, നിഷാന്ത്, ഷാജി, ബിജു, സുദീപ്, ബാബു എന്നിവർ വെള്ളം ശേഖരിക്കാനും വിതരണം ചെയ്യാനും സഹായിക്കുന്നു. മഴ എത്തും വരെ കുടിവെള്ള വിതരണം തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മലയാളിയുടെ തീന്മേശയിൽ ഇനി വിദേശമെത്തിയും. കിലോയ്ക്ക് 140 മുതൽ 150 രൂപ വരെയുള്ള വില കൊടുത്ത് വിദേശ മത്സ്യം വാങ്ങാനും മലയാളികൾക്ക് മടിയില്ലാതായിരിക്കുന്നു. അശാസ്ത്രീയമായ മീൻപിടുത്തം മൂലം ഇവിടുത്തെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മത്സ്യബന്ധനം പുത്തൻ പരീക്ഷണങ്ങൾക്ക് വിധേയമായതോടെ മലയാളികളുടെ തീന്മേശയിൽ വിദേശമത്തികൾ ഇടം നേടിക്കഴിഞ്ഞു. ഇന്ന് മലയാളികൾക്ക് പ്രിയം 1 മാസത്തോളം പഴക്കമുള്ള വിദേശമത്തികളാണ്. ഇന്ത്യയുടെ കയറ്റുമതി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് മത്സ്യങ്ങളായിരുന്നു. ഇന്ത്യയുടെ മത്സ്യസമ്പത്ത് എന്നും വിദേശികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്നത് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇറക്കുമതി രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് മത്സ്യങ്ങളാണ്. തോട്ടപ്പൊട്ടിച്ചുള്ള മീൻപിടുത്തം, മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന വലകൾ, വളർച്ച പൂർത്തിയാക്കുന്നതിനു മുൻപേ ചെറുമീനുകളെ പിടിക്കുക തുടങ്ങിയ അശാസ്ത്രീയമായ മീൻപിടുത്തങ്ങളാണ് ഇന്ത്യയുടെ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരാനുള്ള പ്രധാന കാരണം. അത് ഇന്ന് ഈ മത്തി നിർത്തിക്കേണ്ട കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ മീൻ കൂടുതൽ അനധികൃതമായ രീതിയിൽ, അശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചും പിന്നെ ക്യാമറ ഉപയോഗിച്ചും അശാസ്ത്രീയമായ രീതിയിൽ മീൻ വ്യാപകമായി പിടിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വലിയ കുത്തക കമ്പനിക്കാരന് വേണ്ടിയിട്ട് പിടിച്ചു തീർന്നു. അന്ന് അതിനെ എതിർക്കുമ്പോൾ, ഞങ്ങളൊക്കെ എതിർക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വീടില്ല ഒരു മീൻ പിടിക്കാൻ അറിയാച്ചാന്ന്. സാധാരണക്കാരന്റെ മത്സ്യമായി അറിയപ്പെടുന്ന മത്തികൾ ഒരു കാലത്ത് 5 രൂപ നിരക്കിലാണ് മലയാളികൾ വാങ്ങിയിരുന്നത്. പിന്നീടത് 50 രൂപയിലേക്ക് കുതിച്ചെങ്കിലും അതിൽ കൂടാൻ അനുവദിച്ചില്ല. എന്നാൽ ഇതേ മത്തികൾ വിദേശ മത്തികളായി തീന്മേശയിൽ ഇടം പിടിച്ചതോടുകൂടി 140 രൂപ മുതൽ 180 രൂപ വരെ അതിനായി ചിലവഴിക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ കോഴിയിറച്ചിക്ക് ഇന്നത്തെ മാർക്കറ്റ് വില 120 രൂപയാണ്. വിദേശ മത്തികളെക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് ലഭ്യമാകുന്നത്. ഒമാനിൽ നിന്നും കപ്പൽ മാർഗം വഴി വിദേശ മത്തികൾ ഇന്ത്യയുടെ വിവിധ തുറമുകളിൽ എത്തിച്ചേരുന്നു. പിന്നീടത് മത്സ്യ മാർക്കറ്റിലും പ്രത്യേകം സജ്ജമാക്കിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ
മത്സ്യങ്ങൾ നിക്ഷേപിക്കുന്നു. പിന്നീട് ഇത് ഐസ് പാളികൾക്കിടയിൽ ലെയറുകളായി സജ്ജീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒമാനിൽ നിന്നും ഇന്ത്യയിലെത്താൻ ഒരു മാസത്തെ കാലാവധിയാകും. അതിനാലാണ് ഇങ്ങനെയൊരു സജ്ജീകരണം. ഒരു മാസം പഴക്കമുണ്ടെങ്കിലും മാർക്കറ്റുകളിലെത്തുന്ന ഇവയ്ക്ക് പഴക്കത്തിന്റെ യാതൊരു സാധ്യതകളും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഇഷ്ടവിഭവം കൈയടക്കാൻ കാശുമുടക്കാനും തയ്യാറാണ്. അർബുദ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പി രാധയ്ക്ക് സഹായഹസ്തവുമായി ഹനുമാൻ ജിംനേഷ്യം പ്രവർത്തകർ. ചികിത്സാ സഹായധനം പി നാരായണൻ ചികിത്സാ സഹായ സമിതി ഭാരവാഹികളെ ഏൽപ്പിച്ചു. അതിയാമ്പൂരിലെ അർബുദ രോഗബാധിതയായി ചികിത്സയിൽ കഴിയുന്ന പി രാധയ്ക്ക് ധനസഹായവുമായി ഹനുമാൻ ജിംനേഷ്യം പ്രവർത്തകർ എത്തി. കുന്നുമലിൽ പ്രവർത്തിക്കുന്ന ഹനുമാൻ ജിംനേഷ്യം പ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് രാധയ്ക്ക് ചികിത്സാ ചെലവിലേക്ക് സാമ്പത്തിക സഹായം നൽകിയത്. പി നാരായണനിൽ നിന്നും സഹായ കമ്മിറ്റി ചെയർമാൻ ബല്ലാബാബു സഹായധനം ഏറ്റുവാങ്ങി. പല ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം പോലുള്ള ഒരു ചികിത്സാ സഹായത്തിന് അവർക്ക് കഴിയാവുന്ന ഒരു സഹായം നൽകിക്കഴിഞ്ഞു. ഈ സഹായത്തിന് സംഘാസപ്പെടുന്ന നാട്ടുകാരുടെ പേരും നാടുകളുടെ പേരും നന്ദി അറിയിച്ചുകൊണ്ട് ബാബു അധ്യക്ഷനായി ബാലൻ അതിയാമ്പൂർ, രാജു കുന്നത്ത്, രവി, ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാധയുടെ ചികിത്സയ്ക്കായി അതിയാമ്പൂരിൽ ചികിത്സാ സമിതി പ്രവർത്തിച്ചു വരികയാണ്. ചിത്താരി വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിലെ ക്ഷേത്രപാലകനീശ്വര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ഘോഷയാത്ര എത്തി. ചിത്താരി വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിലെ ക്ഷേത്രപാലകനീശ്വര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ എത്തിയ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് മല്ലേശ്വരി അമ്മയും സംഘവും അവതരിപ്പിച്ച അക്ഷരശ്ലോക സദസ് നടന്നു. മെയ് 7-8 തീയതികളിൽ വിവിധ പൂജകൾ നടക്കും. 9-10 തീയതികളിൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. മേലാങ്കോട്ട് ഗുളികരാജൻ ദേവസ്ഥാനത്തെ ഗുളികൻ ദൈവം കേട്ടുത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ഗുളികൻ ദൈവം അരങ്ങിലെത്തി. മേലാങ്കോട്ട് ഗുളികരാജൻ ദേവസ്ഥാനത്തെ ഗുളികൻ ദൈവം കെട്ടുത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ഗുളികൻ ദൈവം അരങ്ങിലെത്തി. നിരവധി ആളുകൾ ഉത്സവം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തി. അന്നദാനവും നടന്നു. കുടുംബൂർ ബിലാൽ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. കള്ളാർ മഹല്ല് ജമാഅത്തിൽപ്പെട്ട കുടുംബൂരിൽ പുതുതായി നിർമ്മിച്ച ബിലാൽ മസ്ജിദിന്റെ ഉദ്ഘാടനം നീലേശ്വരം ജമാഅത്ത് ഖാസി അൽഹാജ് മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ബി കെ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കെ ടി ദാവൂദ്, പി കെ സുബൈർ, ടി കെ നാരായണൻ, ഫാദർ ബൈജു എടാട്ട്, സയ്യിദ് ഫൈസി എടപ്പാലം, പി എ ഇബ്രാഹിം സാദി, മുഹമ്മദ് അഷ്റഫ് ഫൈസി, കെ എസ് അബ്ദുല്ല, ബി എം കെ മൊയ്തു, അബ്ദുല്ല മാസ്റ്റർ, ഒക്ലവ് കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മഗരിബ് നമസ്കാരത്തിന് ശേഷം അസീസ് അഷ്റഫി പാണത്തൂർ മതപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാസർഗോട്ട് എത്തുന്നു. ആഹ്ലാദ തിമിർപ്പിൽ ബി ജെ പി പ്രവർത്തകർ. പ്രധാനമന്ത്രിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനം. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കാസർഗോട്ട് എത്തി.
ജിഷയുടെ കൊലപാതകം രോഷമടങ്ങുന്നില്ല, തെരുവുകളിൽ പ്രതിഷേധ കൊടുങ്കാറ്റ്. നഴ്സിംഗ് വാരാഘോഷത്തിന് തുടക്കം, ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തെരുവ് നാടകവുമായി BJP. ഇടതു വലത് മുന്നണികളെ പ്രതിരോധിക്കാൻ പാർട്ടിയുടെ സാംസ്കാരിക സെല്ലാണ് തെരുവ് നാടകം ഒരുക്കിയത്. ന്യൂ ജനറേഷൻ കാണുക ഈ നല്ല കാഴ്ചകൾ. ദാഹിച്ചു വലയുന്നവർക്ക് മയ്യച്ചയിലെ യുവാക്കളുടെ കൂട്ടായ്മ. അർബുദ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പി രാധയ്ക്ക് സഹായവുമായി ഹനുമാൻ ജിംനേഷ്യം പ്രവർത്തകർ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.